ആക്ടിവിസ്റ്റുകളെ നമ്മുടെ സമൂഹം കാണുന്നത് സ്ഥാനത്തും അസ്ഥാനത്തും അനാവശ്യ പ്രതികരണങ്ങളും പ്രക്ഷോഭങ്ങൾക്കും കൂട്ടുനിൽക്കുന്ന തീവ്ര നിലപാടുകൾ സ്വീകരിക്കുന്നവർ എന്ന നിലപാടിലാണ്. എന്നാൽ രാജ്യത്ത് കൊറോണ രൂക്ഷമായി വ്യാപിക്കുന്ന സാഹചര്യത്തിൽ ആക്ടിവിസ്റ്റുകൾ നടത്തിയിരിക്കുന്ന ഒരു മുന്നറിയിപ്പ് ശ്രദ്ധേയമാവുകയാണ്. വീണ്ടും ഒരു അടച്ചിടലിലേക്ക് പോയാൽ കുട്ടികൾക്കെതിരെയുള്ള അക്രമങ്ങളും ശൈശവ വിവാഹങ്ങളും വർദ്ധിക്കാൻ സാധ്യതയുണ്ട് എന്ന പ്രതികരണത്തിലൂടെയാണ് ആക്ടിവിസ്റ്റുകൾ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. സമൂഹത്തിലെ ബഹുഭൂരിപക്ഷം എതിർക്കുന്ന ഈ വിഭാഗത്തിന്റെ ഈ മുന്നറിയിപ്പ് എന്നാൽ വളരെ ഗൗരവത്തോടെ കാണുകയാണ് പൊതുസമൂഹം. കൊറോണ വ്യാപനം മൂലം ജനുവരി 31 വരെ തമിഴ്നാട്ടിൽ സ്കൂൾ അടച്ചിട്ടിരിക്കുകയാണ്. 2020-ലും 2021-ലും സംസ്ഥാനം അടച്ചിട്ടപ്പോൾ കുട്ടികൾക്കെതിരെയുള്ള അക്രമങ്ങളും ശൈശവ വിവാഹങ്ങളും തമിഴ്നാട്ടിൽ വലിയ തോതിലാണ് വർദ്ധിച്ചിരുന്നത്. ഇത്തവണയും ആ സാഹചര്യം ഉണ്ടാകരുത് എന്നാണ് ആക്ടിവിസ്റ്റുകൾ പറയുന്നത്. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ കണക്കുകൾ ചൂണ്ടിക്കാട്ടിയാണ് ആക്ടിവിസ്റ്റുകൾ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. നേരത്തെ 2 തരംഗങ്ങൾ വന്നപ്പോഴും കുട്ടികൾക്കെതിരെയുള്ള അക്രമങ്ങൾ വർദ്ധിക്കുന്നതായി കണ്ടെത്തിയിരുന്നു. ഇത്തവണയും ഇതേ സാഹചര്യം ഒഴിവാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം. സർക്കാരും അധ്യാപകരും ഇക്കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. കുട്ടികളുമായി അധ്യാപകർ നിരന്തരം ബന്ധപ്പെടുന്നതിലൂടെ ഇത്തരം സംഭവങ്ങൾ കുറയ്ക്കാൻ സാധിക്കും എന്നാണ് വിലയിരുത്തൽ. ഇതിനെതിരെ കൂടുതൽ പദ്ധതികൾ പുറത്തിറക്കണമെന്നും നിർദ്ദേശങ്ങൾ ലഭിക്കുന്നുണ്ട്. സംസ്ഥാനത്ത് കൊറോണ വളരെ വലുതായി കുതിച്ചുയരുന്ന സാഹചര്യമാണ്. ഈ സാഹചര്യത്തിൽ അടച്ചിടാൻ നീട്ടാൻ സാധ്യതയുണ്ട് എന്നാണ് തമിഴ്നാട് നിന്ന് വരുന്ന വിവരങ്ങൾ. കേരളത്തിലും ശൈശവിവാഹങ്ങൾ നടക്കുന്നുണ്ട്. 2021 ഓഗസ്റ്റ് മാസം വരെ കേരളത്തിൽ 45 ശൈശവിവാഹങ്ങൾ നടന്നതായിട്ടാണ് റിപ്പോർട്ട്. 2020-ൽ ഇത് 41 ആയിരുന്നു. കഴിഞ്ഞ വർഷം ഇത് 27 ആയിരുന്നു. അതായത് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തതിൽ ഭൂരിഭാഗവും നടന്നത് വയനാട് ജില്ലയിലാണ്. വിവാഹത്തിന്റെ എണ്ണം വർദ്ധിക്കുന്നു എന്ന പരാതി നേരത്തെ ഉയർന്നിരുന്ന മലപ്പുറത്തെ അവസ്ഥയിൽ കുറച്ച് മാറ്റം ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 3 ആയിരുന്നത് ഇപ്പോൾ 1 ആയി കുറഞ്ഞു. ഈ വർഷം 3 ശൈശവ വിവാഹം നടന്ന ഇടുക്കിയാണ് 2ാം സ്ഥാനത്ത്. കോട്ടയത്തും എറണാകുളത്തും 2 വീതവും തൃശ്ശൂരിൽ 1 വിവാഹവും നടന്നു. കഴിഞ്ഞ വർഷം ആലപ്പുഴ തൃശൂർ ജില്ലകളിൽ 3 ശൈശവ വിവാഹങ്ങൾ നടന്നു. ഇടുക്കിയിൽ 2ഉം തിരുവനന്തപുരം എറണാകുളം പാലക്കാട് ജില്ലകളിൽ 1 വിവാഹവും നടന്നു. സംസ്ഥാനത്തെ ശൈശവ വിവാഹങ്ങൾ തടയാനുള്ള പദ്ധതിയാണ് പൊൻവാക്ക്. ശൈശവ വിവാഹം നടക്കാൻ പോകുന്നു എന്ന കൃത്യമായ വിവരം ലഭിച്ചാൽ ആ വിവരം നൽകുന്നവർക്ക് 2500 രൂപ പാരിതോഷികമായി നൽകും. പൊതുജനങ്ങളുടെ സഹായത്തോടെ ശൈശവ വിവാഹം തടയുക എന്നതാണ് പൊൻവാക്ക് പദ്ധതിയുടെ ലക്ഷ്യം. ലോകത്തിൽ ഏറ്റവും കുറവ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കുറ്റകൃത്യങ്ങളിൽ ഒന്നാണ് കുട്ടികൾക്കെതിരെ നടക്കുന്ന ലൈംഗികാതിക്രമങ്ങൾ. ഏകദേശം 12 മുതൽ 18% വരെ മാത്രം. ഏറ്റവും ഭീകരമായ നിലയിൽ എത്തിയാൽ മാത്രമേ കാര്യങ്ങൾ പുറത്തറിയുക പോലുമുള്ളൂ. പലപ്പോഴും ഏറ്റവും അടുത്ത ബന്ധുക്കളിൽ നിന്ന് തന്നെ ഇത്തരം അതിക്രമങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട പല കേസുകളിലും അന്വേഷണം പോലും അസാധ്യമാകാറുണ്ട്. ഈ കുട്ടികൾക്ക് പലപ്പോഴും അവരുടെ ടീച്ചർമാരോ കൂട്ടുകാരോ ആയിരിക്കും ഏക ആശ്വാസവും രക്ഷാമാർഗവും. ഇപ്പോൾ ഈ ലോക്ക്ഡൌണിൽ പുറത്തു നിന്നുള്ള ആരുമായും ബന്ധപ്പെടാൻ പോലും സാധിക്കാതെ വീടുകളിൽ തന്നെ കഴിയേണ്ടി വരുമ്പോൾ ഇവിടെ നിന്നുമുണ്ടാകുന്ന അതിക്രമങ്ങൾ കനത്ത മാനസിക ആഘാതങ്ങളാകും കുട്ടികളിൽ ഉണ്ടാക്കുക. അതുകൊണ്ട് തന്നെ ആക്ടിവിസ്റ്റുകൾ പറഞ്ഞ ഈ വാക്കുകൾ എന്തുകൊണ്ടും നമ്മുടെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രാധാന്യമുള്ളതാണ്. ന്യൂസ് ഡെസ്ക്, കർമാനസ്.